എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപ്രഭാതം നേരുന്നു. ഇന്നൊരു ദിവസം നാം കർത്താവിൻ്റെ പരിശുദ്ധ പാദപീഠത്തിലായിരിക്കുകയാണ്. അത്യുന്നതൻ്റെ മറവില് ഒരു ദിവസം മുഴുവൻ നാം നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകൾ കർത്താവിൻ്റെ പരിശുദ്ധ പാദപീഠത്തിലായിരിക്കുന്ന മഹനീയമായ ഈ ദിവസം അവിടുത്തെ കൃപ നമുക്ക് ധാരാളം അനുഭവിക്കാനിടയാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തെ ഇന്നിൻ്റെ ദിവസത്തെ നമുക്ക് ദൈവജനങ്ങളിലേക്ക് സമർപ്പിക്കാം. പതിനായിരങ്ങൾക്ക് ഇന്നിൻ്റെ ദിവസം അനുഗ്രഹമായി മാറുന്ന ദിവസമാണ്. നമുക്കറിയാം ഒത്തിരി പ്രതിസന്ധികൾ കൂടെ നമ്മുടെ ദേശം കടന്നു പോകുന്നു. അടുത്ത വേവിലേക്കൊക്കെ വരുന്നു, TBR റേറ്റ് കൂടുന്നു, അങ്ങനെ പല പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി പേര് വളരെ പ്രയാസങ്ങളുടെ ഞെരുക്കങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു. അനിശ്ചിതത്വത്തിൻ്റെയും ആകുലതയുടെയും ലോകം. ഇവിടെ നമുക്ക് പ്രത്യാശ നൽകുന്നത്, നമുക്ക് ധൈര്യം നൽകുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ വചനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വചനത്തിൽ ആശ്രയിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മൾ രാവിലെ വചന ധ്യാനത്തിനായിട്ട് പോവുകയാണ്. എല്ലാ ദിവസവും നാം പതിവ് പോലെ ചെയ്യുന്നത് പോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇന്ന് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് 30-ാമത്തെ ദിവസമാണ്. അതെ, 30-ാമത്തെ ദിവസത്തിൽ നാം വായിക്കുന്നത് 30-ാം അധ്യായമാണ്. കഴിഞ്ഞ ഒരു മാസം നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഒരു മാസം ചെറിയൊരു കാര്യമല്ല. ഈ ഒരു സമയത്ത് കഴിഞ്ഞ 30 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്താട്ട്. നാം തുടങ്ങിയത് ജീവ ദിവസത്തിൻ്റെ ആദി ദൈവകരങ്ങളെ സമർപ്പിക്കുന്നുള്ള തീരുമാനത്തോടെയാണ്. അത് ഇന്ന് വരെയും നടക്കുവാൻ, 30 ദിവസങ്ങൾ നടക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. എളിവർക്കുവാനുള്ള കൃപ തന്നല്ലോ. ഈ 30-ാമത്തെ ദിവസത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതുകൊണ്ട് എല്ലാവരും പുസ്തകങ്ങൾ കരങ്ങളിലെടുക്കുക, ഉറക്കെ വായിക്കുക. 30-ാമത്തെ അധ്യായം. ഓൾ ദ ജീസസ് ടീൻസ്, ഓൾ ദ ജീസസ് ലാംസ്, ആർ യു റെഡി ഫോർ ബൈബിൾ ഡിവോഷൻ ദിസ് മോർണിംഗ്? വി ഹോപ്പ് യു ഓൾ ആർ ദയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്താവിന്റെ കുഞ്ഞാടുകളെ, ഓൾ ദ ജീസസ് ലാംസ്, ആർ യു റെഡി? കുഞ്ഞുങ്ങളെല്ലാം റെഡിയാണ്, ടീൻസ് എല്ലാം റെഡിയാണ്. വളരെ ഗൗരവമായി നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കാം, സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. വായിക്കുന്നു. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട്, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിന് അവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കളുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി, എൻ്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതി ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടപ്പോൾ തൻ്റെ ദാസി ശിൽപയെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ലേയയുടെ ദാസി ശിൽപ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. ലേയയുടെ ദാസി ശിൽപ യാക്കോബിന് രണ്ടാമത് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞ് അവന് അഷേർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്ത്തു കാലത്ത് രൂബേൻ പുറപ്പെട്ട് വയലിൽ ദൂതാഴിപ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലേയയോട്, നിന്റെ മകൻ്റെ ദൂതായിപ്പഴം കുറെ എനിക്കും തരണം എന്നു പറഞ്ഞു. അവളോട് നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരായോ, എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ, ആകട്ടെ, നിന്റെ മകൻ്റെ ദൂതായിപ്പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ക്ഷയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റ് ചെന്ന്, നീ എൻ്റെ അടുക്കൽ വരണം, എൻ്റെ മകൻ്റെ ദൂതാരിപ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൻ അവളോടുകൂടെ ക്ഷയിച്ചു. ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് 5-ാമത് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ,
ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസാഖാർ എന്ന് പേരിട്ടു. ഇലയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും, ഞാൻ അവന് ആറ് മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ചു, അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ദ നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസെഫ് എന്ന് പേരിട്ടു. റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായി എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം. ഞാൻ പോകട്ടെ, ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ പോകരുതേ, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിനക്ക് എന്തു പ്രതിഫലം വേണം എന്ന് പറക, ഞാൻ തരാം എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽവെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് എന്തു തരണമെന്നവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരണ്ട, ഈ കാര്യം നീ ചെയ്താൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ച് പാലിക്കാം. ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിൽ കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുകുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുകുമുള്ളതിനെയും വേർതിരിക്കാം, അത് എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറുകുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതുമൊക്കെയും മോഷ്ടിച്ചതായി എണ്ണാം. അതിന് ലാബാൻ, നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവൻ വരയും മറുകുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുകുമുള്ള പെൺകോലാടുകളൊക്കെയും വെണ്മയുള്ളതിനെയും ഒക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത് നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴിയകലം വെച്ചു. ലാബാൻ്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ളവരയായി തോലുരിച്ചു. ആടുകൾ കുടിക്കുവാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു. അവ വെള്ളം കുടിക്കുവാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റും വരയും പുള്ളിയും മറുകുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാൻ്റെ ആടുകളിൽ നിന്നും വരയും മറുകുമുള്ള എല്ലാറ്റിലും അഭിമുഖമായി നിർത്തി. തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി. ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുള്ളതിനെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. അവൻ മഹാസമ്പന്നനായി. അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളപ്പോൾ 30-ാം അധ്യായത്തിലേക്ക് വരികയാണ്. പ്രഭാതത്തിൻ്റെ ധ്യാനം, പിതാക്കന്മാരുടെ ചരിത്രം. ആ ചരിത്രത്തിൽ നാം എത്തപ്പെട്ട് നിൽക്കുന്നത് യാക്കോബിൻ്റെ ചരിത്രത്തിലേക്കാണ്. യാക്കോബിൻ്റെ ചരിത്രം. യാക്കോബ് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടത്, യാക്കോബ് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടനെ കളിപ്പിച്ചു. അമ്മയും യാക്കോബും കൂടെ കൂടി ചേട്ടനെ കളിപ്പിച്ച് അനുഗ്രഹം തട്ടിയെടുത്തു. അപ്പം അമ്മ പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. അവനിങ്ങനെ പോകാമെന്നൊക്കെ നിൽക്കുക. അപ്പോൾ ഏശാവ് പറഞ്ഞു, അപ്പം മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവനെ എന്തു ചെയ്യും, കൊല്ലും. ഞാനിവനെ കൊല്ലുമെന്ന് പറഞ്ഞത് അമ്മ കേട്ടു. ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞത് ആര് കേട്ടു? അമ്മ കേട്ടു. നിങ്ങളെല്ലാ പിള്ളേരോടും പറയാം, നീയൊക്കെ എന്തോ കാട്ടി കൂട്ടിയാലും ഞങ്ങളുടെ കണ്ണിപ്പെടും. അവസാനം ഞങ്ങളുടെ കണ്ണിപ്പെടാതെ നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതങ്ങനെയാണ്. അതുകൊണ്ട് ഈ മറച്ചു വെച്ച് ചെയ്യുന്ന സകല പദ്ധതികളും നമ്മൾ പൊളിച്ചെടുക്കും. ഇവരെന്താ പ്ലാൻ ചെയ്താലും നമ്മളെന്ത് ചെയ്യും, അറിയും. അത് പൊളിച്ച് അടുക്കും.
പൊളിച്ച് എടുക്കും. അതുകൊണ്ട് അപ്പനും അമ്മയും അറിയാതെ ഹൃദയത്തിൽ കണക്കുകൂട്ടുന്നതെല്ലാം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ മാനത്തറിയുന്ന അമ്മമാരിവിടെ ഉണ്ട്, അവരത് പൊളിച്ചടുക്കിയിരിക്കും. അവരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ട് ഒന്ന് പറഞ്ഞ് അവരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ട് ഒന്നുകൂടെ പറഞ്ഞ് അവരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് ഇസാക്കിനെ ചട്ടം കെട്ടിയിട്ട് പറഞ്ഞു, ഏശാവ് ഹിത്യ സ്ത്രീകളെ കല്യാണം കഴിച്ചു, നമുക്കത് പ്രശ്നം അതാ ഇസാക്കിനും അറിയാം, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇവനെ പറഞ്ഞ് എൻ്റെ ദേശത്തേക്ക് വിടണം, നമ്മുടെ ചർച്ചക്കാരിൽ നിന്ന് പെണ്ണെടുക്കണം. അതിനുവേണ്ടി യാക്കോബിനെ പറഞ്ഞു വിടുന്നു. പോകുന്ന വഴിക്ക് ഒരു കല്ല് തലേണയായിട്ടൊക്കെ വെച്ച് കിടക്കുകയാണ്. സ്വർഗത്തോട് എത്തുന്ന ഒരു കോവടിയൊക്കെ ഉണ്ട്. അവിടെ വെച്ച് യാക്കോബ് ഒരു നേർച്ചയൊക്കെ തീർന്നു. നീ എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന വഴി എന്നെ കാക്കുകയും എന്നെ അപ്പൻ്റെ ദേശത്തേക്ക് സമാധാനത്തോട് മടക്കി വരുത്തുകയും എനിക്ക് ധരിപ്പാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും ഒക്കെ തന്നാൽ ഞാൻ നിനക്ക് ഇവിടെ എന്താ പണിയും? ഒരാലയം പണിയും. പിന്നെ നീ എനിക്ക് ദൈവം ആയിരിക്കും. ഞാൻ നീ തരുന്ന എല്ലാറ്റിനും ഞാൻ നിനക്ക് എന്ത് തരും? ദശാംശം തരും. ഇങ്ങനെ ഒരു നേർച്ചയൊക്കെ നേർന്നു. അങ്ങനെ നേർന്നിട്ട് ലാബാൻ്റെ ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു കിണറ്റും കരയെ വെച്ച് ആരെ കണ്ടുമുട്ടി? റാഹേലിനെ കണ്ടുമുട്ടി. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കിണറ്റും കരയെ വെച്ച് റാഹേലിനെ കണ്ടുമുട്ടി. അപ്പോൾ ഇടയന്മാർ വന്നപ്പോൾ കല്ലിങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഈ പെമ്പിള്ളേരെ വന്നപ്പോൾ കല്ലൊക്കെ മാറ്റി വെള്ളമൊക്കെ കൊടുത്തിട്ട് അവരെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ നിൻ്റെ സഹോദരനാണ്, നിൻ്റെ ലാബാൻ്റെ ഇന്നാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്ന് ആ വിവരം ആരെ അറിയിച്ചു? അപ്പനെ അറിയിച്ചു. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ഓടിപ്പോയി ആരെ അറിയിച്ചു? അപ്പനെ അറിയിച്ചു. അപ്പം എല്ലാ ജീസസ് ടീൻസും ഉറക്കെ പറഞ്ഞ് ഓടിപ്പോയി ആരെ അറിയിച്ചു? അപ്പനെ അറിയിച്ചു. അപ്പനെ അറിയിച്ചു ഒന്നും പറഞ്ഞ് ഓടിപ്പോയി ആരെ അറിയിച്ചു? അപ്പനെ അറിയിച്ചു. അപ്പനെ അറിയിച്ചു. അതുകൊണ്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അറിയിക്കാനുണ്ടെങ്കിൽ ആരെ അറിയിക്കണം? അപ്പനെ അറിയിക്കണം. അപ്പനെ അറിയിക്കണം. അതിന് മുമ്പൊരു ആളെ നമ്മൾ കണ്ടു, റിബേക്ക ഓടിപ്പോയി അമ്മയുടെ വീട്ടുകാരെ വസ്തുതയൊക്കെയും അറിയിച്ചു. അപ്പോൾ അപ്പനെ അറിയിക്കണം. ആരെ അറിയിക്കണം? അമ്മയെ അറിയിക്കണം. ഉറക്കെ പറഞ്ഞേ അപ്പനെ അമ്മയും അറിയിക്കണം. ഒന്നുകൂടെ പറഞ്ഞ് അപ്പനെ അമ്മയെ അറിയിക്കണം. അടിവരയിട്ട് പറഞ്ഞ് ആരെ അറിയിച്ചു? അപ്പനെ അറിയിച്ചു. അഭാവമൊക്കെ അടിവര ഇടണം. ആരെ അറിയിച്ചു? അപ്പനെ അറിയിച്ചു. ഇത് ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ആയിട്ടല്ല അപ്പനും അമ്മയും അറിയേണ്ടത്, കേട്ടല്ലോ. ഏറ്റവും ഒടുവിൽ അറിയേണ്ട വ്യക്തികളല്ല അപ്പനും അമ്മയും. നാട്ടുകാർ പറഞ്ഞ് അറിയേണ്ടതല്ല അപ്പനും അമ്മയും. ആദ്യം ആരെ അറിയിക്കുക? അപ്പനെ അമ്മയെ അറിയിക്കുക. അങ്ങനെ അപ്പനെ അറിയിച്ചു. അപ്പൻ അവനെ എതിരേറ്റ് വന്നു, വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു മാസം കഴിഞ്ഞു. നീ വെറുതെ എന്നെ സേവിക്കേണ്ട, നിനക്ക് എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ സുന്ദരി മോളുണ്ടല്ലോ, പേരെന്താ? റാഹേൽ. റാഹേലിനെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. 7 വർഷം. അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അവനവളെ സ്നേഹിക്കൊണ്ട്. ആ സമയം എന്തായിട്ട് തോന്നി? വളരെ ചെറുതായിട്ട്. 7 വർഷം തണ്ട് ശൂന്നങ്ങ് പോയി. 7 വർഷം ശൂന്ന് പോകാം. കാര്യം സ്നേഹമായിരുന്നു. സ്നേഹമുണ്ടോ? വർഷങ്ങളിങ്ങനെ പോകുന്ന അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കും, എന്ന് തീരും എൻ്റെ കഷ്ടം. ഇനി മണ്ണിലെ ഇയാളുടെ കൂടെ കൂടിയപ്പം തൊട്ട് പൊറുതി. ഇയാളെ കൂടെ വന്നപ്പോഴാണ്, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴാണ്, എത്ര വർഷമായി തമ്പുരുവാൻ, ഏയ് ഞാൻ ഈ കുരിശി ചുമക്കുന്നു പറയും. സ്നേഹമുണ്ടോ? 50 വർഷം കഴിഞ്ഞാലും 5 ദിവസം പോലെ തോന്നും. 50 വർഷം കഴിഞ്ഞാലും 5 മാസം പോലെ തോന്നും. അങ്ങനെ തോന്നണമെങ്കിൽ എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. അവൻ അവളെ സ്നേഹിക്കൊണ്ട് 7 വർഷം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഈ പ്രഭാതം തീരുമാനിക്കുക, ദൈർഘ്യങ്ങൾ കുറയ്ക്കുന്നത് എന്താണ്? സ്നേഹമാണ്. ജീവിതത്തിൻ്റെ പെടാപ്പാടുകൾ വലിയ ഭാരമില്ലാതായിട്ട് തോന്നുന്നത് എന്താണ്? സ്നേഹം. സ്നേഹമാണ് സ്നേഹം. ഇപ്പോൾ ഓർക്കുന്നുണ്ട്, സെമിനാരിൽ പഠിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റുകാരൻ്റെ ഒരു സഹോദരൻ, ഇത്രയേ ഉള്ളൂ, ഭയങ്കര തടിയാണ്, ഒരു അവിടുത്തെ ഒരു സീനിയർ അച്ഛനാണ്. പിന്നെ അപ്പോൾ പുള്ളി സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളുടെ രാവിലത്തെ മോർണിംഗ് ഡിവോഷൻ എടുക്കുകയാണ്. പുള്ളി പറഞ്ഞ ഉദാഹരണം എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിയും ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹമായിരുന്നു അവരുടെ കൾച്ചറിൽ. അപ്പോൾ സ്നേഹത്തിനിങ്ങനെ പോകുമ്പോൾ ഒരു പുള്ളിക്ക് മരത്തെ കയറാൻ പയ്യ തടിയനാണ്, പേടിയുമാണ്. അന്നേരമാണ് ഒരു പെൺകുട്ടി പറഞ്ഞു, മാങ്ങ കുഴപ്പമുണ്ട്, എനിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു കൂടെ പോന്നാ. പക്ഷേ മരത്തെ കയറാൻ അറിയാത്ത ഈ തടിയനെ പെണ്ണിനോടുള്ള സ്നേഹം എവിടെ കയറ്റി? മാവേ കയറ്റി. മാങ്ങ പറിച്ച് കൊടുത്തപ്പോഴാണ് ഓർത്തത് തിരിച്ചിറങ്ങാൻ അറിയത്തില്ല. ഏതായാലും നിരങ്ങി ഇറങ്ങി എൻ്റെ പാടെല്ലാം ദേഹത്തുണ്ടെന്നാണ് പുള്ളി അന്ന് പറഞ്ഞത്. എന്നാലും എന്നെ മാവയെ കയറ്റിയത് എന്താണ്? സ്നേഹമാണ്. അപ്പോൾ സ്നേഹമുണ്ടോ? എന്ത് കാര്യം, ഏത് പ്രയാസമുള്ള കാര്യങ്ങളും ലഘുവായിട്ട് ചെയ്യാനൊക്കും, ഏത് കാലദൈർഘ്യങ്ങളും ലഘുവായി. നമുക്ക് കർത്താവിനോട് സ്നേഹം വേണം. കർത്താവിനോട് സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സ്നേഹമുണ്ടോ? എന്തുണ്ടാകത്തില്ല? കംപ്ലൈൻറ്റ് ഉണ്ടാകത്തില്ല. 7 വർഷം പെട്ടെന്ന് അങ്ങ് പോയി. 7 വർഷം കഴിഞ്ഞപ്പോഴാണ് റാഹേലിനെ കൊടുത്തു. റാഹേലിനെ കൊടുത്ത് നേരം വെളുത്തപ്പോൾ അറിഞ്ഞു, ഇത് ആരാണ്? ലേയാണെന്ന് അറിഞ്ഞു. അമ്മായിപ്പനെ അപ്പനെ ചതിച്ചു യാക്കോബ്. യാക്കോബ് അപ്പനെ ചതിച്ചപ്പോൾ നൈസായിട്ട് അമ്മായിപ്പൻ ആരെ ചതിച്ചു? മരുമോനെ ചതിച്ചു. അപ്പനെ ചതിച്ചാൽ നൈസായിട്ട് പണി കിട്ടും. ആര് തരും? അമ്മായിപ്പൻ തരും. അപ്പം അതാണ് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തെ കണ്ടത്. അപ്പനെ ചതിച്ചവനെ ആര് ചതിച്ചു? അമ്മായിപ്പൻ ചതിച്ചു. അങ്ങനെ അമ്മായിപ്പനെ ചതി കിട്ടാതിരിക്കണമെങ്കിൽ ആദ്യം ആരെ നോക്കണം?
അപ്പനെ അപ്പനെ നോക്കണം. അമ്മ ഇപ്പൻ ചതിച്ചു. അപ്പം പറഞ്ഞു സാരമില്ല, ഒരു കാര്യം ചെയ്യും, റാഹലിനെയല്ലേ എനിക്ക് വേണ്ടത്, അടുത്ത 7 വർഷങ്ങൾ. അപ്പോൾ 7 വർഷം കൂടെ പോയി, 7 14 വർഷവും 1 മാസവും കഴിഞ്ഞു. അപ്പോൾ ആരെ കിട്ടി? ലേയെ കിട്ടി. പക്ഷേ ലേയെ കിട്ടിയപ്പോൾ, സോറി, റാഹലിനെ കിട്ടി. അങ്ങനെ 14 വർഷമായി. പക്ഷേ യാക്കോബിന് ലേയെ കല്യാണം കഴിച്ചെങ്കിലും ഉള്ളുകൊണ്ട് ഇഷ്ടമില്ല, കാരണം അവളെ കാണാൻ കൊള്ളത്തില്ല. അവിടെ കണ്ണ് ചത്ത കണ്ണായിരുന്നു, അവിടെ കണ്ണിന് അഴകില്ലാത്ത കണ്ണായിരുന്നു, അവിടെ കണ്ണിന് ശോഭയില്ലായിരുന്നു. അഴകില്ലാത്ത ലേയ അനിഷ്ടയായിപ്പോയി. സൗന്ദര്യത്തിൻ്റെ പേരിൽ, സൗന്ദര്യമില്ലായ്മയുടെ പേരിൽ അവൾ നിരാകരിക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, അവളോട് പുച്ഛമായി. പക്ഷേ ദൈവം അവളെ അനിഷ്ടയെന്ന് കണ്ടിട്ട് ആരെ ഓർത്തു? ലേയെ ഓർത്തു. ഒന്ന് ഓർത്തോണം, നമ്മൾ കഴിഞ്ഞ ദിവസം ദൈവം ആരുടെ ദൈവം? മനുഷ്യനെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ആമേൻ പറഞ്ഞേ. ആമേൻ. ഒരു വിശ്വാസികൾക്ക് പാസ്റ്ററെ പുച്ഛമാണെങ്കിൽ ആ പാസ്റ്റർ കൂടെ ആര് കാണും? ദൈവം കാണും. ദൈവം കാണും. ഉറക്കെ പറഞ്ഞേ, ആര് കാണും? ദൈവം കാണും. ദൈവം കാണും. ദൈവം കാണും. ഒരു ഓർഗനൈസേഷനിൽ നിന്നെ ഇഷ്ടമില്ലെങ്കിൽ നിൻ്റെ കൂടെ ആര് കാണും? ദൈവമുണ്ട്. ദൈവം കാണും. ഇഷ്ടമില്ലാത്തവരുടെ കൂടെ, ഒറ്റപ്പെടുന്നവരുടെ കൂടെ എന്നും ആര് കാണും? ദൈവമുണ്ട്. ദൈവം കാണും. പാവം പിടിച്ച മരുമോൾ വീട്ടിൽ കയറി വന്നു. ശക്തിയായ അമ്മായിമയ്ക്ക് അവൾ ചെയ്യുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അവൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അടുക്കള കയറാൻ സമ്മതിക്കത്തില്ല. എൻ്റെ പൊന്നെ, ആ പാവം പിടിച്ച പെണ്ണിൻ്റെ കൂടെ ആര് കാണും? ദൈവം കാണും. ഭർത്താവെ, നീ ഒറ്റപ്പെടുത്തുന്ന ഭാര്യയുടെ കൂടെ ആര് കാണും? ദൈവം കാണും. ഭാര്യ ഒറ്റപ്പെടുത്തുന്ന ഭർത്താവിൻ്റെ കൂടെ ആര് കാണും? ദൈവം കാണും. ദൈവം കാണും. കഴിവില്ലായ്മയുടെ പേരിൽ ഒറ്റപ്പെടുത്തുന്ന സഹോദരങ്ങളുടെ കൂടെ ആര് കാണും? ദൈവം കാണും. ആരെല്ലാം, എവിടെല്ലാം, ആരെയെല്ലാം ഒറ്റപ്പെടുത്തു അവരുടെ കൂടെ ആര് കാണും? ദൈവം. ദൈവം കാണും. ഉറക്കെ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആരെ ഓർത്തു? ലേയെ ഓർത്തു. അപ്പോൾ ലേയുടെ അടുത്തൽ, പക്ഷേ ലേയ്ക്ക് മക്കളുണ്ടാകുന്നു, ആർക്ക് മക്കളില്ല? റാഹേലിന് മക്കളില്ല. അന്നത്തെ ഒരു പ്രത്യേകത, അനുഗ്രഹം ആരിലൂടെയാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്? മക്കളിലൂടെയാണ്. മക്കളിൽ യഹോവ നൽകുന്ന അവഗത. അതുകൊണ്ടാണ് മക്കൾ അനുഗ്രഹമാണ്, മക്കളാണ് സമ്പത്ത്, മാൻ പവർ. അതാണ് ഓർക്കേണ്ടത്, മാൻ പവർ. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ ഇന്നും പിടിച്ചു നിൽക്കാൻ ഒരു കാര്യം, നമുക്ക് ഇന്ത്യക്ക് എന്തുണ്ട്? മാൻ പവർ ഉണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇവിടുന്ന് ആളെ കൊണ്ടുപോവാ. എന്തിനാ ഇമിഗ്രേഷൻ എല്ലാം നടത്തി കാനഡയ്ക്ക് കൊണ്ടുവന്ന് അവർക്ക് വട്ടായിട്ടാ? അവർ നമുക്ക്, നമ്മളോട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല എന്നുള്ളത്, അവർക്ക് എന്ത് വേണം? ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷെ എന്തില്ല? മാൻ പവർ ഇല്ല. അപ്പം മാൻ പവർ വേണം. മാൻ പവർ വേണ്ടത് കൊണ്ടാണ് നമ്മളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഓർത്തോണേ, രാജ്യങ്ങൾ തുറന്നിടുന്നത് അവർക്ക് മാൻ പവർ വേണ്ടത് കൊണ്ടാണ്. അപ്പം രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? മാൻ പവർ വേണം. ആ മാൻ പവറിന് വേണ്ടി മക്കൾ വേണം. അതുകൊണ്ട് വേണ്ടി മക്കളെ കിട്ടണമെങ്കിൽ അനിഷ്ടയായ ആരെ വേണം? ലേയെ വേണം. അങ്ങനെ യാക്കോവ് ലേയുടെ അടുത്ത് എന്നു ആദ്യത്തെ കുഞ്ഞുണ്ടായി. ആരാണ്? രൂബേൻ. അല്ലേ, രൂബേൻ. രൂബേൻ എന്തുകൊണ്ടാണ് മക്കളുണ്ടായത്? രൂബേൻ ഉണ്ടായി. അപ്പോൾ രൂബേൻ ഉണ്ടായപ്പോൾ ഈ ലേയ പറയുന്ന ഒരു സങ്കടപ്പെട്ട വാക്കുണ്ട്, ഇനിയെങ്കിലും എന്നെ കെട്ടിയോൻ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൻ എന്തെന്ന് പേരിട്ടു? രൂബേൻ എന്ന് പേര്. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കെട്ടിയവളുടെ ഏറ്റവും വലിയ ആഗ്രഹം കെട്ടിയവൻ എന്ത് ചെയ്യണം? കെട്ടിയവനൊന്നും ചെയ്യണ്ട. ഓണത്തിന് സാരി മേടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കെട്ടിയവളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ എല്ലാ കെട്ടിയോളുമാരും, എല്ലാ സഹോദരിമാരും, എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ കുഞ്ഞുണ്ടായത് കൊണ്ടെങ്കിലും ഇനി കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ അമ്മയെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞിന് അമ്മ പേരിട്ടു. എന്താണ്? രൂബേൻ. രൂബേൻ എന്ന് പേരിട്ടു. രൂബേൻ എന്ന് പേരിട്ടു. അടുത്തത്, ഉടനെ അടുത്ത ആള് ആരാണ്? ഷിമയോൻ. അടുത്ത ആള് ലേവി. അടുത്ത ആള് യഹൂദ. അങ്ങനെ 4 മക്കളുണ്ടായി. 4 മക്കളുണ്ടായതോടുകൂടി ലേയയുടെ എന്ത് നിന്നു? പ്രസവം നിന്നു. പക്ഷേ ഇവിടെ അടുത്ത പ്രശ്നം 30-ാം അധ്യായം തുടങ്ങുമ്പോൾ കാണുന്നു, യാക്കോബിന് മക്കളെ പ്രസവിച്ചു ലേയ. രൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ. രൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ മക്കളെ പ്രസവിച്ചു എന്ന് കണ്ടപ്പോൾ ഈ റാഹേലിന് ചേച്ചിയോട് എന്ത് തോന്നി? അസൂയ തോന്നി. നമ്മൾ സാറിന് പറയാറുണ്ട്, ചേടുത്തിയനത്തിമാർ ഭയങ്കര കൂട്ടാണ്, ചേടുത്തിയനത്തിമാർ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഈ ചേടുത്തിയനത്തിമാരിടയിലും എന്തുണ്ടാകും? അസൂയ ഉണ്ടാകും. അസൂയ നമ്മൾ ആദ്യം കണ്ടു. അസൂയ എവിടാണ്? കായിന് ഹാബേലിനോട് എന്ത് തോന്നി? അസൂയ. പദം പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കാം. എന്നാൽ ആദ്യമായിട്ട് അസൂയ എന്നുള്ള പദം വേദപുസ്തകത്തിൽ നമ്മൾ വന്ന വഴിക്ക് കണ്ടു. ഓർമ്മയുണ്ടോ? കിണർ കുടിച്ചു. ഫലസ്തീർക്ക് ഇസാക്കിനോട് എന്ത് തോന്നി? അസൂയ തോന്നി. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അപ്പോൾ ഫലസ്തീർക്ക് എന്ത് തോന്നി? അസൂയ തോന്നി. ഇവിടുത്തെ കാരണം, ചേച്ചി പ്രസവിച്ചു, ചേച്ചി അനിയത്തി പ്രസവിച്ചില്ല, പ്രസവിക്കാത്ത അനിയത്തിക്ക് പ്രസവിച്ച ചേച്ചിയോട് എന്ത് തോന്നി? അസൂയ തോന്നി. അപ്പം എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, റാഹേലിന് അസൂയ തോന്നി. റാഹേൽ അപ്പം പിണങ്ങി. ആരെടുക്കൽ? യോക്ക. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ജാക്കം എടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ ചത്തുകളെന്ന് പറഞ്ഞു. ഇവിടെയാണ് ആ പാടെ യാക്കോബ് ദേഷ്യപ്പെടുകയാണ്. അതുവരെ റാഹേലെ പൊന്നെ പൊടിയെന്ന് വെച്ചു. ഇവിടെ അടുത്ത അടവെടുത്തു, ഞാനിപ്പം ചത്തു, എനിക്ക് ആരെ വേണം?
മക്കളെ തരാം. പക്ഷേ യാക്കോബ് പറഞ്ഞ ഒരു മറുപടി വലിയ മറുപടിയാണ്, നിനക്ക് മക്കളെ തരാൻ ഞാൻ ആരുടെ സ്ഥാനത്താണോ, ദൈവത്തിൻ്റെ സ്ഥാനത്താണോ. അടിവരയിട്ടെ മക്കളെ തരുന്നത് അപ്പോൾ ആരാണ്? ദൈവമാണ് മക്കളെ തരുന്നത്, ദൈവമാണ്. എനിക്ക് ലഭിച്ച കുഞ്ഞ് ഇഷ്ടമില്ലാത്ത സമയത്ത് ഉണ്ടായതാണെന്നും പറയല്ലേ മക്കളെ. മക്കളെ തരുന്ന എപ്പോഴും ആരാണ്? ദൈവമാണ്. ഉറക്കെ പറഞ്ഞ് മക്കളെ തരുന്നത് ആരാണ്? ദൈവമാണ്. അതൊക്കെ അടിവരയിടണം. മക്കൾ ദൈവത്തിന്റെ ദാനം, മക്കളെ തന്നത് ദൈവം, എല്ലാം മക്കളെ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. മക്കളില്ലാത്തവരാണ് ദൈവത്തോട് പറ, ദൈവമാണ് മക്കളെ തരുക, ദൈവമാണ് മക്കളെ തരുക. അതുകൊണ്ട് അവൻ ചോദിച്ചു, മരിച്ചു പോകും, അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. സൗകര്യമായിട്ടൊരു പ്രശ്നമാണ്, എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ വന്നിട്ട് എന്താ പറയും? ഞാൻ ഇപ്പം എന്ത് ചെയ്ത് കളയും? ചത്തുകളയെന്ന് പറയും, ചത്തുകളയെന്ന് പറയും, ചത്തുകളയെന്ന് പറയും. ഞാൻ എന്ത് ചെയ്തും? ചത്തുകളയെന്ന് പറഞ്ഞു. ചത്തുകളയെന്ന് പറഞ്ഞാൽ റാഹേൽ കൂടെ കൂടി ഇത് പറയുമായിരുന്നു. അവസാനം റാഹേൽ നേരത്തെ എന്ത് ചെയ്തു പോയി? ചത്തും പോയി. ഏറ്റവും ഒടുവിലത്തെ ഒരു മകനെ ബെന്യാമിനെ പ്രസവിച്ചിട്ട് ആ സഹോദരി എന്ത് ചെയ്തു പോയി? ചത്തുപോയി. എൻ്റെ ചിന്ത കൂടെ കൂടെ അവിടെ ഒരു ഭാഷയായിരുന്നു, ഇപ്പം ചാകും, ഇപ്പം ചാകും, ഞാൻ ഇപ്പം ചാകും, ഇപ്പം ചാകും. അവസാനം എന്ത് ചെയ്തു പോയി? ചത്തുപോകും. അതുകൊണ്ട് ഇപ്പം ചാകും, ചത്തുകളെയും ചത്തുകളെയും കുന്നുകളെയും ഞാൻ ചത്തുകളെയും എന്നെ അങ്ങ് കൊല്ല എന്ന് പറയുന്ന കുറേ പേര് രാവിലെ ഇരിപ്പുണ്ട്. വേഗത്തിൽ മരിക്കണം, ഒറ്റ കാര്യം കയറിയ ചത്തുപോകും, ചത്തുപോകും, ചത്തുപോകും എന്ന് പറയുക. എന്ത് ചെയ്തോളും? ചത്തുപോയിക്കോളും. ചത്തുപോകണോ? വേണ്ട എങ്കിൽ ആവശ്യം. എന്നിട്ട് നമ്മൾ പിന്നെ ചാകാറാകുമ്പം പറയുക, കർത്താവെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നീ എത്രയും കാര്യമാക്കുമെന്ന് ഞങ്ങൾ ഓർത്തോന്നു. നിങ്ങളുടെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞോക്കെ, കർത്താവ് എന്ത് ചെയ്യുമോ കാര്യമാക്കോ, കർത്താവ് കാര്യമാക്കും. കാരണം ജീവനും മരണവും എവിടെ ഇരിക്കുന്നു? നാവിൻ്റെ അധികാരത്തിമേ ഇരിക്കുന്നു. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും. ഞാനിപ്പോൾ ചത്തു, അപ്പോഴാണ് യാക്കോബ് പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ. ഉറക്കെ പറഞ്ഞേ. അപ്പം മക്കളെ തരുന്ന ആരാണ്? ദൈവം. ദൈവമാണ്, മനുഷ്യരല്ല. പിന്നെ ആരാ? ദൈവമാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? പറഞ്ഞു, എൻ്റെ ദാസി ഉണ്ടല്ലോ. ആരെ? ബിൽഹ. അന്നത്തെ ഒരു കഷ്ടം നമ്മൾ കണ്ടു. ആരെ കണ്ടു? 16-ാം അധ്യായം. സാറയ്ക്ക് മക്കളില്ലായിരുന്നു. സാറ തൻ്റെ ദാസി മിസ്രയീമ ദാസിയായ ഹാഗറിനെ ആർക്ക് കൊടുത്തു? അപ്രകാരം. അത് അന്നത്തെ കഷ്ടമാണ്. അന്നത്തെ കഷ്ടത്തിൽ മക്കളില്ലെങ്കിൽ പ്രധാനപ്പെട്ട ദാസിയെ ആർക്ക് കൊടുക്കാം? ഭർത്താവിന് കൊടുക്കാം. യജമാനത്തിക്ക് വേണ്ടി ദാസി എന്ത് ചെയ്യും? പ്രസവിക്കും. ഇന്നത്തെ നമ്മുടെ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, സരോഗറ്റ് മദർഹുഡ് എന്നൊക്കെ പറയുന്ന പോലെ, ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്ന പോലെ ഈ ദാസി ആർക്ക് വേണ്ടി? യജമാനത്തിക്ക് വേണ്ടി. യജമാനന് ആരെ പ്രസവിക്കുന്നു? മക്കളെ പ്രസവിക്കുന്നു. ആ കഷ്ടമാണ്, ആ സിസ്റ്റമാണ്. ഇന്ന് ആ സിസ്റ്റം ഉണ്ടോ? ഇല്ല. അന്ന് ആ സിസ്റ്റം, ആ സിസ്റ്റത്തിൽ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ദാസി ബിൽഹിയെ കൊടുത്തു. ബിൽഹ അവൾക്ക് വേണ്ടി ഒരു മകനെ പ്രസവിച്ചു. എന്താണ്? എൻ്റെ മകനെ ന്യായം കേട്ടു എന്ന് പറഞ്ഞ് അവൻ എന്തെന്ന് പേരിട്ടു? ദാൻ എന്ന് പേരിട്ടു. പിന്നെയും ഗർഭം ധരിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് പോർ പൊരുതി ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നഫ്താലി എന്ന് പറഞ്ഞു. പോര് പറഞ്ഞ് ജയിച്ചു എന്ന് പറഞ്ഞാണ് എന്ത് പേരിട്ടത്? നഫ്താലി. വേദസ്തുതി വേറൊരു വാക്യം വായിച്ചിട്ടുണ്ടോ? നഫ്താലി എന്നും എന്ത് തന്നെ? പോർക്കള മേട്ടിൽ തന്നെ. അങ്ങനെ ബാക്കിയില്ലേ? നഫ്താലി, പോർക്കള മേട്ടിൽ തന്നെ. പാവം അമ്മ ഇട്ടതാണ്. ഞാൻ ചേച്ചിയോട് പോരടിച്ച് ഇവനെ കിട്ടിയെന്ന് പറഞ്ഞ് എന്തെന്ന് പേരിട്ടു? നഫ്താലി. അവൻ്റെ ജീവിതം തുലഞ്ഞു എന്നും അവൻ ഇവിടെ തന്നെ പോർക്കള. അപ്പം പേരിടുമ്പോൾ വെറുതെ പേരിടരുത്. നോക്കൂ, വെറുതെ പേരിട്ടാൽ പോലും അതെന്താകും? ഫലിക്കും. വേണ്ടേ? വെറുതെ പേരിട്ടാൽ പോലും അതെന്ത് ചെയ്യും? ഫലിക്കും. അതുകൊണ്ട് പേരിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. വെറുതെ പേരിടരുത്. ആരോ പേരിട്ടു മൂത്ത മകൻ, അവന് പേരിട്ടു. ഒന്നാമത്തെ മോൻ അനീഷ്, രണ്ടാമത്തെ മോൻ വന്നപ്പോൾ സുനീഷ്, മൂന്നാമതൊരു മോൻ ഇട്ടപ്പോൾ അവർ പേരിട്ടു ഫിനിഷ്. അനീഷ്, സുനീഷ്, ഫിനിഷ്. അങ്ങനെയാണോ പേരിടേണ്ടത്? അല്ല. ഇവൻ പോരടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞ് എന്തെന്ന് പേരിട്ടു? നഫ്താലി. അവൻ്റെ ജീവിതം എന്നും എവിടെ ആയിരുന്നു? പോർക്കള മേട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പേരിടുമ്പോൾ നല്ല സൂക്ഷിച്ചിടുക. എൻ്റെ സഹോദരൻ ഞാൻ പോരടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞ് എന്തെന്ന് പേരിട്ടു? നഫ്താലി എന്ന് പേരിട്ടു. പിന്നെയും നോക്കൂ, തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ആര് കണ്ടു? ലേയ കണ്ടു. ആരെ വിളിച്ചു? ശിൽപയെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ലേയയുടെ ദാസി ശിൽപ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് ഗാദ് എന്ന് പേരിട്ടു. ഇനിയും ലേയയുടെ ദാസി ശിൽപ യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. അവൻ എന്തെന്ന് പേരിട്ടു? ആശേർ എന്ന് പേരിട്ടു. ഇനിയുമാണ് പ്രധാനപ്പെട്ട ഒരു രംഗത്തിലേക്ക് വരികയാണ്. ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് ആര്? രൂബൻ. അപ്പം മിനിമം നമുക്ക് രൂബൻ്റെ പ്രായം അളക്കാം. എന്ന് നോക്കൂ, രൂബൻ, ഷിമിയോൻ, ലേവി, യഹൂദ, അല്ലേ? എത്ര വർഷം? 4. എങ്ങനെ ആരും? ഒരു 6 വർഷമായില്ലേ? ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. 6 വർഷം. വീണ്ടും മുമ്പോട്ട് പോകുന്നു. ഈ റാഹേൽ ആരെ കൊടുത്തു? ദാസിയെ കൊടുത്തു. ബിൽഹയെ കൊടുത്തു. പേര്? മക്കളുണ്ടായി രണ്ട് പേര്, അല്ലേ? ആരൊക്കെ? ദാനും നഫ്താലിയും. അപ്പം 6 മക്കളായില്ലേ? ഇനിയും വീണ്ടും കാണുന്നു. ലേയ ആരെ കൊടുത്തു? ശില്പയെ കൊടുത്തു. ശില്പയിൽ 2 മക്കളുണ്ടായി. അപ്പോൾ 6 ഉം 2 എത്രയായി? 8 മിനിമം, ഇല്ലേ? അപ്പം മിനിമം 8 2 16. അതെ, 8 2 16. മിനിമം 16 വയസ്സുണ്ട് ആർക്ക്?
രൂപേന പിടികിട്ടിയ മിനിമം എത്ര വയസ്സായി? 16 വയസ്സായി. ഇവിടെയാണ് പ്രത്യേക ഒരു കാര്യം എഴുതുന്നത്. ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂപേൻ പുറപ്പെട്ട് വയലിൽ ചെന്നിട്ട് എന്തോ കണ്ടു, ദൂതായിപ്പഴം കണ്ടു. 16, 17, 18 വയസ്സുണ്ട് ആർക്ക്? രൂപേന. ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിച്ചിട്ട് വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. രൂപേൻ എന്തും കൊണ്ട് വന്നു? ദൂതായിപ്പഴം കൊണ്ട് വന്നു. ആർക്ക്? അമ്മയ്ക്ക് വേണ്ടി. എന്തുകൊണ്ടുവന്നു? ദൂതായിപ്പഴം കൊണ്ടുവന്നു. അപ്പം എനിക്ക് ഇതിനകത്ത് സങ്കടം തോന്നിയ ഒരു കാര്യം, ഒരു കൗമാരക്കാരൻ അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ ചെറുപ്പക്കാരനാണ് ആര്? രൂപേനാണ് അമ്മയ്ക്ക് എന്തും കൊണ്ട് വരുന്നത്? ദൂതായിപ്പഴം കൊണ്ട് വരുന്നത്. എന്തുകൊണ്ടായിരിക്കണം അമ്മയ്ക്ക് ദൂതായിപ്പഴം കൊണ്ട് ഈ രൂപേൻ വരുന്നത്? വേദവസ്ത്രത്തിൽ എന്തിനാണ് ഇതൊക്കെ പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുക? നമ്മളിത് വായിക്കാനും തിരുത്താനുമാണ്. അപ്പം ഈ ലേയ അനിഷ്ടയാണെന്ന് ആർക്ക് മനസ്സിലായി? രൂപേന് മനസ്സിലായി. എന്നാലും രൂപേൻ ആദിജാതനല്ലേ? ഇനിയെങ്കിലും നിൻ്റെ അപ്പൻ നിന്നെ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ഇട്ട പേരാണ് എന്ത്? രൂപൻ. പക്ഷേ ആര് സ്നേഹിച്ചില്ല? അപ്പൻ സ്നേഹിച്ചില്ല. അപ്പൻ്റെ സ്നേഹം എപ്പോഴും ആരോടായിരുന്നു? റാഹേലിനോടായിരുന്നു. അപ്പോൾ ഈ റാഹേലും രൂപനും ഇവരെല്ലാം വളരുമ്പോൾ, അവിടുത്തെ റാഹേലിൻ്റെ മക്കളില്ലെങ്കിൽ പോലും റാഹേലിൻ്റെ ദാസിയുടെ മക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രൂപൻ എപ്പോഴും നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നു, അപ്പന് വൈകിട്ട് വരുമ്പോൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പെപ്സിയും പപ്സും ഒക്കെ മേടിച്ചുകൊണ്ട് നേരെ പോകുന്നത് എവിടോട്ടാണ്? റാഹലിൻ്റെ വീട്ടിലോട്ടാണ്. ഇവിടേക്ക് ഒരു ദാസൻ്റെ കയ്യിൽ കുറച്ച് ഗോതമ്പും കടലയും എല്ലാം കൂടെ കൊടുത്ത് വിട്ട്, കഞ്ഞിയും പയറിനുള്ള സാധനം. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മ നമുക്കെന്താ പെപ്സി കിട്ടാതെ? പപ്പ എന്നെ ഇവിടെ വരാതെ? പപ്പ ഇവിടെ വരത്തില്ലല്ലോ മമ്മി, പപ്പയെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ മമ്മി. പപ്പ എന്നെ അമ്മ വരാത്തെ? പപ്പ വരൂടാ, നാളെ വരും. നാളെ എന്നെ പപ്പ വരാത്തെ? പപ്പ അവിടെ പോകുന്നുണ്ടല്ലോ, ഇവിടെ എന്നാ വരാത്തെ? കുറേ നാൾ കഴിഞ്ഞപ്പം ആ രഹസ്യം അമ്മ മോനോട് പറഞ്ഞു, മോനെ അമ്മയുടെ പ്രസവം നിന്നുപോയി. അപ്പം രൂപൻ എന്ത് ചെയ്തു? രൂപൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു പ്രസവം നിന്നവരുടെ പ്രസവം എങ്ങനെ പുനരാരംഭിക്കാം. അപ്പോൾ അവന് കിട്ടിയൊരു മരുന്നാണ് എന്ത്? ദൂതായിപ്പഴം. അല്ലാതെ ദൂതായിപ്പഴം ആപ്പിളും ഓറഞ്ചും ഒന്നും അല്ല. അന്നത്തെ കാലഘട്ടത്തിലൊരു വിശ്വാസമാണ്, ദൂതായിപ്പഴം കിട്ടിയാൽ എന്ത് കിട്ടും? പ്രസവം, മക്കളെ കിട്ടും. അങ്ങനെ അമ്മയ്ക്ക് പ്രസവം മരുന്ന് മേടിച്ചുകൊണ്ട് വന്നു. ആര്? മോൻ. ഒറ്റക്കാര്യത്തിനാ ആര് സ്നേഹിക്കാൻ? അപ്പൻ സ്നേഹിക്കണം. അങ്ങനെങ്കിലും ഈ അപ്പൻ എവിടെ വരണം? വീട്ടിൽ വരണം. ഒരു കാര്യം പഠിക്കാനുണ്ട് അവിടെ. അപ്പനും അമ്മയും തമ്മി പിഴങ്ങിയാൽ അതിനകത്ത് വിഷമിക്കുന്ന മുഴുവൻ ആരായിരിക്കും? മക്കളായിരിക്കും. ദൈവത്തെ ഓർത്ത് ഈ തമ്മിലടി അങ്ങ് അവസാനിപ്പിക്കാവോ? നിങ്ങളുടെ വീട് ഗുണം പിടിക്കും. ഇല്ല, ഈ പിള്ളേരെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. തമ്പുരാനെ ഓർത്ത് കയ്യും കുപ്പി പറയാൻ ഈ വഴക്കടി അങ്ങ് നിർത്ത്. അപ്പനെന്തിനായി അമ്മയോട് വരാത്തെ? അമ്മയുടെ വരാത്തെ? അവൻ അന്വേഷിച്ചു. എന്തിനാ ഈ വഴക്ക്? അവൻ അന്വേഷിച്ചു. അതിൻ്റെ ദേഷ്യം അവന് റാഹേലിനോടും ഉണ്ടായിരുന്നു, അപ്പനോടും ഉണ്ടായിരുന്നു. കാലം മുമ്പോട്ട് പോകുമ്പോൾ അതൊക്കെ പഠിക്കാം. പ്രിയമുള്ളവരെ വളരെ ഗൗരവമായിട്ട് ഓർക്കണം, സ്നേഹിക്കാൻ ദൈവം തന്ന വീടുകളിൽ സ്നേഹം വന്നില്ലെങ്കിൽ അതിൻ്റെ മുറിവുകൾ പേരി വളരുന്ന ആരുണ്ടായിരിക്കും? മക്കളുണ്ടാവും. രൂപേൻ ഉൽപ്പത്തി പുസ്തകം മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ മുഴുവൻ തിക്തതകളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വളരെ ഗൗരവമായി പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ വീടുകളിൽ എന്ത് തരണേ? സ്നേഹം തരണേ. മക്കളെ മുമ്പ് വെച്ച് ഒരിക്കലും തമ്മിലടിയും കുറ്റം പറച്ചിലും. നിൻ്റെ അപ്പൻ ശരിയല്ലെന്ന് അമ്മയെ മക്കളെ ബോധ്യപ്പെടുത്തുന്ന അമ്മയും, അമ്മ ശരിയല്ലെന്ന് മക്കളോട് പറയുന്ന അപ്പനും എല്ലാം ഓർത്തോണം. നിങ്ങൾക്ക് എല്ലാം എണ്ണി ഇവർ പണി തരും. കാലം നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് ഗൗരവമായി പറയുക, അപ്പനും അമ്മയും കൂടെ സ്നേഹിച്ചോണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി മനസ്സിലായില്ല, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ കേൾക്കാത്തവൻ അത് പഠിച്ചോളൂ എപ്പോഴെങ്കിലുമൊക്കെ. അതുകൊണ്ട് ഇന്ന് ഗൗരവമായി ആത്മാവ് പറയുന്നു, ഭർത്താവെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ ആര് സ്കേപ്പ് ഗോട്ടാകും? മക്കൾ. എന്താ സ്കേപ്പ് ഗോട്ട്? നമ്മൾ പറയത്തില്ലേ അവനെ സ്കേപ്പ് ഗോട്ടാകുക, ബലിയാടാകുക. അതെ, ബലിയാടായി മാറി. ആര്? രൂപൻ. രൂപൻ പോയിട്ട് എന്തോ കൊണ്ടുവന്നു, ദൂതായിപ്പഴം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വേറെ ആളിരിപ്പുണ്ട്. ആരാ? റാഹേൽ പിടിച്ചു പറിച്ചു എന്തോന്ന്? ദൂതായിപ്പഴം. എന്നും യാക്കോബ് ഏറ്റവും നല്ല പഴങ്ങളും എല്ലാമായിട്ട് എവിടെ പോകുന്നേ? റാഹേലിൻ്റെ. അപ്പം പിന്നെ എന്തിനാ ഇതിന് പിടിച്ചു പറിച്ചത്? അതൊറ്റ കാര്യമാണ്, ഈ പഴം ആ പഴമാണ്. അപ്പോൾ റാഹേൽ പിടിച്ചു പറിച്ചു. ഈ ചുരുക്കത്തിൽ ചേടത്തി അനിത്യം കൊണ്ട് എന്തിനു കയറി പിടിച്ചു? പഴത്തിന് കയറി. ഇതെൻ്റെ മോൻ കൊണ്ടുവന്ന അടി, നിനക്ക് തരത്തില്ലടി, ധൈര്യം ഉണ്ടെ മേടിക്കടി എന്ന് തമ്മിൽ ആരടിച്ചു? ലേയൻ റാഹേലും കൂടെ. ഭയങ്കര അടിയാണ്. ആണുങ്ങൾ തമ്മിൽ അടിക്കുന്നതിനെക്കാട്ടിലും വാഗൊണ്ടടിക്കും ആര് തമ്മി? ആ സഹോദരിമാർ തമ്മിൽ. ഓടി, ഞാൻ കണിക്ക, ഓടി, ധൈര്യം ഉണ്ടെ, ഓടി. അടിയായി. അടിയായപ്പോൾ റാഹേൽ അവസാനം വിട്ടുകൊടുത്തു. ശരി രൂപൻ, അപ്പം ഇങ്ങനെ നോക്കി, കൊച്ചമ്മ ഞാൻ ഒരു കരഞ്ഞം പറഞ്ഞേക്ക, എന്നെ ഇടപെടുത്തരുത്, ഞാൻ ഇടപെട്ട വലിച്ചാൻ കീറും എന്ന് പറഞ്ഞ് രൂപൻ്റെ കൈയൊക്കെ നോക്കിയപ്പോൾ അവൻ ആകെ ജ്വലിച്ച് നിൽക്കുക. ഒന്നാമത് അപ്പൻ ഇവിടെ വരുന്നില്ല, വീട്ടിൽ വരുന്നില്ല.
കോട്ടക്കലിപ്പിയാൻ നിൽക്കുക, ദൂതായിപ്പഴം വലിച്ചാൻ കീറെന്ന് പറഞ്ഞപ്പോൾ റാഹേൽ പറഞ്ഞു കാണും നാം കൊണ്ടു നോക്കൂ ഇന്ന് ആ ദൂതായിപ്പഴവും എൻ്റെ അമ്മയും കൂടെ എന്ത് ചെയ്തോ പൊക്കോളാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പം റാഹേൽ എടുക്കാൻ ചെന്നപ്പം പറഞ്ഞു മര്യാദയ്ക്ക് പൊക്കൂ, രൂപൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ദൂതായിപ്പഴം. അങ്ങനെ അപ്പം കണ്ടോ പോയി അവിടെ ലേടെടുത്ത് എന്ത് ഓർത്ത്? ദൂതായിപ്പഴം ഓർത്ത്. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് എന്ത്? ഇസാക്കർ. എന്തിനാണ് വേദവസത്തിൽ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഇതാണ് വേദവസത്തിൻ്റെ പ്രത്യേകത. ഇതാണ് വേദവസത്തിൻ്റെ പ്രത്യേകത. മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്ന സകല സംഭവങ്ങളും പച്ചയ്ക്ക് എഴുതി വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഇതെല്ലാം മനസ്സിലാക്കി തിരുത്തേണ്ടത് എന്ത് ചെയ്യണം? തിരുത്തണം. സംശീകരിക്കേണ്ടത് സംശീകരിക്കണം. ആ വഴി പോകരുത്, ഈ വഴിയെ പോകണം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ വഴിയെ പോകരുത്. ഏത് വഴിയെ? വഴക്കിൻ്റെ ലോകത്തോടെ കുടുംബങ്ങൾ പോകരുത്. പരസ്പരം മക്കളെ മുമ്പിൽ വെച്ച് പോരടിക്കരുത്, 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 പോരടിക്കരുത്. ലേയ ചോദിച്ചു, എന്താ അച്ഛാ വരാത്ത എന്ന് ചോദിച്ചാൽ വിളിച്ച് പറഞ്ഞു യാക്കോവ്, ഡേ എന്തിനാടീ അങ്ങോട്ട് വരുന്നത്? മക്കളെ തരാൻ നിനക്ക് കഴിയുമോടിയും ചോദിച്ചതെല്ലാം ആര് കേട്ടു? പ്രായമായൊരു കൊച്ചൻ കേൾക്കുക. അതുകൊണ്ട് പ്രായമായ മക്കളെ മുമ്പിൽ വെച്ച് വിഴുപ്പലക്കുന്നവരോടെല്ലാം പറയുക, കാലം നിങ്ങൾക്ക് മാപ്പ് തരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രായമായ മക്കളെ മുമ്പിൽ വെച്ച് വിഴുപ്പലക്കുന്ന ഇനിയുണ്ട്. മക്കളെ മുമ്പിൽ വെച്ച് മാത്രമല്ല, മക്കളുണ്ടാകുമ്പം തന്നെ വിഴുപ്പലക്കാൻ പാടില്ലെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. മുമ്പോട്ട് പോകുമ്പം കാണുന്നുണ്ട്, പറയാം. അപ്പം നോക്കൂ, അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയപ്പം ദൈവം ആരെ ഓർത്തു? മക്കളെ പ്രസവിച്ചു. അതിന് ഇനി വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ്, ലേയ പിന്നെയും ഗർഭം ധരിച്ച് സെബുലൂൻ. അവൻ ഇനി എൻ്റെ എന്ന് പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അതിന് ശേഷം അവളൊരു മകളെ പ്രസവിച്ച് അവൾക്ക് എന്തെന്ന് പേരിട്ടു? ദീന. ദീന 12. ദീന എനിക്ക് തോന്നുന്നു ആ പേരങ്ങേറ്റു. ദീനം പിടിച്ച ഒരു പെണ്ണായതുകൊണ്ടായിരിക്കാം 34 അധ്യായത്തിൽ കാണാൻ പോയി ആരെ ശേഖരിച്ചിട്ട് പേരിട്ടപ്പോ അർത്ഥം വേറെ ഉണ്ട് കേട്ടോ, നല്ലർത്ഥമൊക്കെയാ. എന്നാൽ പോലും 34 അധ്യായം വരുമ്പം കന്യകമാരെ കാണാൻ പോകുന്നുണ്ട്. അന്നേരമാണ് ശേഖമ്മ വെച്ച് പ്രശ്നമുണ്ടാകുന്നത്. അധ്യായം 34 നമ്മളവിടെ എത്തിയില്ല. ഏതായാലും ദീനം വന്ന് ദീനാമ്മ വന്നതോടുകൂടി കാണുകയാണ്. ദീനാമ്മ അവക്ക് ദീന എന്ന് എന്ത് ചെയ്തു? പേരിട്ടു. ദൈവം ആരെ ഓർത്തു? റാഹേലിനെ ഓർത്തു. ഓർത്തു. അതെല്ലാവരും ഒന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എന്ത് ചെയ്യും? ഓർക്കുന്ന ദൈവമാണ്. ഉറക്കെ പറഞ്ഞ് ദൈവം ആരെ ഓർത്തു? റാഹേലിനെ ഓർത്തു. നമ്മുടെ ദൈവം മറന്നു നമ്മൾ കരുതിയാലും നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സ്തോത്രം. പ്രധാനപ്പെട്ട കുറച്ച് പാഠങ്ങളാണ് നമ്മൾ പഠിക്കുക. മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കൊണ്ടിക്കരുത്. മക്കളുടെ മുമ്പിൽ വെച്ച് ചക്കക്കുരുക്കാച്ചാക്കിൻ്റെ കെട്ടടിക്കുന്ന പോലെ പുരാണ കഥകൾ പറയരുത്. അവിടെ അപ്പൻ്റെ ചരിത്രം, നിങ്ങളുടെ അമ്മയുടെ ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വായിക്കുമ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടും മനസ്സിൽ പകയുന്ന പുകയുന്ന പകയുമായിട്ട് എഴുന്നേൽക്കുന്ന മക്കളുണ്ടെന്ന് മറന്നു പോകരുത്. കേട്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുക, രൂബേൻ മുമ്പോട്ട് പോകുന്നു, ദീന ദീന ജനിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവം ആരെ ഓർത്തു? റാഹേലിനെ ഓർത്തു. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എന്ത് ചെയ്യും? ഓർക്കും. കരമുയർത്തി പറഞ്ഞേ, ഓർക്കുന്ന ദൈവം. ഓർക്കുന്ന ദൈവം. ഇന്ന് പ്രഭാതത്തിൽ എന്നെ മറന്നു എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, ദൈവം എന്ത് ചെയ്യും? ഓർക്കും. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യും? ഓർക്കും. കരമുയർത്തി പറഞ്ഞേ, ദൈവം എന്ത് ചെയ്യും? ഓർക്കും. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം റാഹേലിനെ ഓർത്തെങ്കിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളെയും ഓർക്കും. എവിടെയോ എന്നെ മറന്നുപോയോ എന്ന് ചിന്തിക്കുന്നവർ അവിടെ നിങ്ങളുടെ പേരെഴുതിയിട്ട് പറയുക, ദൈവം പ്രിൻസിനെ ഓർക്കും, ദൈവം ജീബിനെ ഓർക്കും, ദൈവം ഇവിടെ നിൽക്കുന്ന ഓരോ സഹോദരങ്ങളെ ഓർക്കും. എൻ്റെ ദൈവം ആര് മറന്നാലും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആര് മറന്നാലും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. സുപ്രഭാ, ദൈവം ഓർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം എന്ത് ചെയ്യും? ഓർക്കും. ദൈവം റാഹേലിനെ ഓർത്തു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. എൻ്റെ എന്ത് നീക്കിക്കളഞ്ഞു? നിന്ന് നീക്കിക്കളയൂ എന്ന് പറഞ്ഞ് അവൻ എന്തെന്ന് പേരിട്ടു? ജോസഫ്. മക്കളില്ലാത്ത, നിന്ദിക്കപ്പെട്ട ഒത്തിരി പേരോട് കർത്താവ് പറയാണ്, ദൈവം എന്ത് നീക്കിക്കളയുന്ന ദൈവം? നിന്ന് നീക്കിക്കളയും. ദൈവം ഓർക്കും. എന്തിനാ? നീ അനുഭവിച്ച സകല നിന്നയും ദൈവം ഓർക്കും. ഉറക്കെ പറഞ്ഞ് ദൈവം എൻ്റെ നിന്ന നീക്കിക്കളയും. ഇത് രാവിലെ വാഗ്ദത്തമായിട്ട് പറയുകയാണ്, ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു. എല്ലാവരും അടിവരയിട്ട് പറഞ്ഞേ, ദൈവം എൻ്റെ നിന്ന നീക്കിക്കളയും. കരമുയർത്തി പറഞ്ഞേ, ദൈവം എൻ്റെ നിന്ന നീക്കിക്കളയും. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം എൻ്റെ നിന്ന നീക്കിക്കളയും. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം എൻ്റെ നിന്ന നീക്കിക്കളയും. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളയും. അപ്പം ദൈവം എന്ത് മാറ്റും? നിന്ന മാറ്റും. ദൈവം ഓർക്കും.
ദൈവം ഓർക്കും, ദൈവം എന്ത് മാറ്റും, നിന്ന മാറ്റും, നിന്ന മാറ്റി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എന്തെന്ന് പേരിട്ടു, ജോസഫ് എന്ന് പേരിട്ടു. ആ പേര് നല്ല പേരായിരുന്നു. അവസാനം നമ്മൾ കാണുന്നുണ്ട് നിന്ന മാറ്റാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാണ്, ജോസഫിനെയാണ്. ദൈവം നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ നിന്ന മാറ്റും. വിശ്വസിക്കുന്ന എല്ലാ അപ്പനും അമ്മയും ആമേൻ പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച, നിങ്ങൾ കുടുംബത്തിൽ അനുഭവിച്ച, നാട്ടിൽ അനുഭവിച്ച നിന്ന മാറ്റാൻ ദൈവം നിങ്ങളുടെ മക്കളെ എഴുന്നേൽപ്പിക്കും. മക്കളിലൂടെ നിങ്ങളുടെ എന്ത് മാറും, നിന്ന മാറും. ആമേൻ പറയാമോ? ആമേൻ 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 ആമേൻ. അപ്പം നോക്കൂ, റാഹേൽ ജോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ എൻ്റെ എവിടെയൊക്കെ പോകാൻ അനുവദിക്കണം, വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണം, വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണം. ഞാൻ അപ്പം യാക്കോബ് ലാബൻ പറയുകയാണ്, നീ പോകരുത്, കാരണം യാക്കോബ് വന്നതിന് ശേഷം യാ ലാബാൻ ഒത്തിരി എന്തുണ്ടായി, അനുഗ്രഹം ഉണ്ടായി, അവൻ വർദ്ധിച്ചു. ചില നമ്മളങ്ങനെയാണ്, ചില സ്ഥലത്ത് വന്നാൽ അവിടെ എന്തുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. ലാബാനോട് ചോദിക്കുകയാണ്, മുന്നവേ നീ ആരാണെന്ന് അറിയായിരുന്നല്ലോ, ഇപ്പം നീ എന്താണെന്ന് അറിയണം, അങ്ങനെയല്ലേ ചോദിക്കുന്നുണ്ട്. ആ ഹാലലൂയ്യ ഹാലലൂയ്യ. അപ്പോൾ യാക്കോബ് ചോദിക്കുന്നു, ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഞാൻ ഇപ്പോൾ അത് ഞാൻ വരും മുമ്പ് നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ കാൽ വെക്കുന്നിടത്തൊക്കെ ദൈവം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞ് കാൽ വെക്കുന്നിടത്ത് ദൈവം എന്ത് ചെയ്യണം, അനുഗ്രഹിക്കണം. അത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലിയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം, ഞാൻ കാൽ വെക്കുന്ന ഈ സ്ഥാപനം എന്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം. ആമേൻ 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 ആമേൻ. പറഞ്ഞ് ഞാൻ കാൽ വെക്കുന്നിടം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ ഒരു ദേശത്തെ ദൈവ ശുശ്രൂഷയ്ക്ക് അയച്ചു പറയണം, ഞാൻ കാൽ വെക്കുന്ന ദേശം എന്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം. ഞാൻ കാൽ വെക്ക പെൺകുട്ടികൾ, നിങ്ങൾ ചെന്ന് കയറുന്ന വീടിനെ നോക്കി പറയണം, നിങ്ങൾക്ക് ചെന്ന് കയറുന്ന വീട് നിങ്ങളാൽ എന്ത് ചെയ്യണം, അനുഗ്രഹിക്കണം. ആമേൻ പറഞ്ഞേ ആമേൻ പറഞ്ഞേ. കല്യാണപ്രായമായ മക്കളുണ്ട്, അവരിങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ചെന്ന് കയറുന്ന വീട് ഞാൻ മുഖാന്തരം എന്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം. ആമേൻ പറഞ്ഞേ ആമേൻ. ഞാൻ കാൽ ചവിട്ടുന്ന ദേശം എന്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മുമ്പോട്ട് അവിടെ കൊണ്ട് നമുക്കൊന്ന് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പിന്നെയും അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്, നാളെ നമുക്ക് ബാക്കി തുടരാം ദൈവം അനുവദിച്ചാൽ. അപ്പോൾ ഒരു കാര്യം, ദൈവം ഓർത്തു മക്കളെ മുമ്പിൽ വെച്ച് വഴക്കടിക്കരുത്. മക്കളെ തരുന്ന ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ മുമ്പിൽ വെച്ച് എന്തടിക്കരുത്, വഴക്കടിക്കരുത്. നോക്കൂ, അവർ സ്നേഹിക്കണം, വിഴുപ്പലക്കരുത്. പിന്നെ നാം കണ്ടു, യാ ദൈവം ഓർത്തു, ദൈവം എന്ത് മാറ്റിക്കളഞ്ഞു, നിന്ന മാറ്റിക്കളഞ്ഞു. നിങ്ങൾ കാല് ചവിട്ടുന്ന ദേശം നിങ്ങളാൽ എന്ത് ചെയ്യപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ നമ്മുടെ വീടിനെ നോക്കി പറ, സൗകര്യമാരെ നിങ്ങൾ വന്നു കയറിയ വീട് നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും. ഹാലലൂയ്യ. നിങ്ങൾ ചെന്ന് കയറുന്ന സ്ഥാപനം നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും. ഹാലലൂയ്യ ഹാലലൂയ ഹാലലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് നമ്മൾ കാൽ ചവിട്ടുന്ന സ്ഥലം നമ്മളാൽ എന്ത് ചെയ്യപ്പെടും, അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സഹോദരന്മാരെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നമ്മൾ പൗർവിഷ സ്റ്റുഡിയോയിൽ കാൽ ചവിട്ട് നിൽക്കുമ്പോൾ പൗർവിഷ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടണം. ഹാലലൂയ. കാൽ ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തോട് സ്തുതിച്ച് നിങ്ങളുടെ കാലുകൾ അനുഗ്രഹിക്കപ്പെട്ട കാലുകളാണ്. ആ കാലുകളെ ഒന്ന് തട്ടി ദൈവത്തോട് പറ, ഈ കാലുകൾ അനുഗ്രഹിക്കപ്പെട്ട കാലുകൾ. സന്തോഷത്തോട് പറഞ്ഞ, ഈ കാലുകൾ അനുഗ്രഹിക്കപ്പെട്ട കാലുകൾ. ഹാലലൂയ. ഞാൻ നിങ്ങൾ കാൽ ചവിട്ടുന്ന സ്ഥലം എന്ത് ചെയ്യപ്പെടും, അനുഗ്രഹിക്കും. നിങ്ങൾ കാൽ ചവിട്ടി നിൽക്കുന്ന വീട് നിങ്ങളുടെ കാലുകൾ അലങ്കരിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ വീട് മാശപ്പെട്ട വീടാണ്, ഈ വീട് അടുക്ക് വീടാണ്. ചെല്ലോടെങ്കിലുമൊക്കെ ആരോ പറഞ്ഞു കൊടുത്തു ഈ സ്ഥലം അഴുക്കാണ്, ഇവിടുന്ന് അങ്ങോട്ട് മാറണം, ദർശനം ഇങ്ങോട്ട് മാറ്റണം, അങ്ങനെ മാറ്റിയാൽ ഇങ്ങനെ മാറ്റിയാൽ ഇത് സ്ഥലമാകും, ഇവിടെ വരത്തുപോക്കുള്ള സ്ഥലമാണ്. അങ്ങനെയല്ല, നിങ്ങൾ കാൽ ചവിട്ടും ദേശം അനുഗ്രഹിക്കപ്പെടും. ആരാണ്ട് പറഞ്ഞു വരത്തുപോക്കുണ്ട്. അതുകൊണ്ട് പിടിയാവലയ്ക്ക് വിറ്റുപോയിട്ട് ഇപ്പം വടക് വീട്ടിൽ താമസിച്ചിട്ട് വിറ്റ പൈസ എല്ലാം പോയിട്ട് വഴിത്തലക്കിലായി പോയാൽ എനിക്കറിയാം. ആരാണ്ട് പറഞ്ഞു കൊടുത്തു അത് മോശമാണെന്ന്? ഒരു മോശമില്ല. ഏത് സ്ഥലത്ത് നമ്മൾ കാൽ ചവിട്ടിയാൽ അവിടെ അനുഗ്രഹിക്കപ്പെടും. ആമേൻ പറഞ്ഞേ ആമേൻ പറഞ്ഞേ ആമേൻ പറഞ്ഞേ ആമേൻ പറഞ്ഞേ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഞാൻ കേട്ടിട്ടുണ്ട് പഴയകാലത്ത് ദൈവദാസന്മാരൊക്കെ വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു ഹോള് വെക്കാൻ സ്ഥലം നോക്കിയപ്പോൾ പലർക്കും മേടിക്കാൻ പൈസയില്ല. അപ്പം പല സ്ഥലത്തും ഈ വരത്തുപോക്കുണ്ട്, പിശാചുണ്ട്, കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ ആർക്ക് കൊടുത്തു? അവർക്ക് കൊടുത്തു, വെറുതെ കിട്ടിയ വിലയ്ക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ ചിന്തയുണ്ട്, വാക്കത്തിയെടുത്ത് ആദ്യത്തെ മുള വെട്ടുമ്പോൾ വീട്ടിൽ മൂത്ത മോൻ ചത്തുപോകും, ഇതൊക്കെയായിരുന്നു ചൊല്ല്. പക്ഷേ അവർ വിശ്വാസത്തെ കാൽ ചവിട്ടി, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. എന്താ കാര്യം? നമ്മൾ കാൽ ചവിട്ടിയാൽ അവിടെ അനുഗ്രഹിക്കപ്പെടും. ഹാലലൂയ ഹാലലൂയ. വിശ്വാസം പറ, കാൽ ചവിട്ടുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും, കാൽ ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഞാൻ കാൽ വെച്ചിടത്തൊക്കെ ദൈവം എനിക്ക് എന്ത് തന്നു? അനുഗ്രഹം തന്നു. യാക്കോ വന്നുകൊണ്ട് ലാബാൻ എന്ത് ചെയ്യപ്പെട്ടു? അനുഗ്രഹിക്കപ്പെടും. നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ ചെന്ന് കയറിയ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ എൻ്റെ നിന്ന മാറ്റിക്കളയണമേ, എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ വീടിനകത്ത് പലപ്പോഴും വഴക്കടിക്കുന്നുണ്ട്.
അത്യുന്നതിൻ്റെ മറവാണ്. മക്കളെ മുമ്പിൽ വെച്ച് തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ വഴക്കടിച്ച് വിഴുപ്പലക്കി അക്കാ റക്കാ ലക്കത്തന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതിന് ഫുൾ സ്റ്റോപ്പിടുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ. റക്കല ഹന്തന റിക്കല ഭക്ഷണ ബൗഡപ രത്തന കർത്താവെ, മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കടിക്ക് വന്ന ഒരു അപ്പനായി അമ്മയായി മാറാൻ എനിക്ക് ഇടയാകല്ലേ എന്ന് കൈ ഊപ്പി പ്രാർത്ഥിച്ചേ എല്ലാ പോർവിളികളും അവസാനിക്കട്ടെ. നിങ്ങളൊരു പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ചിന്ത അതിനകത്ത് തോന്നിയെങ്കിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്ന് നിങ്ങളത് കേൾക്കണം. യൂട്യൂബിൽ ഈ ശുശ്രൂഷകൾ കാണും. നിങ്ങളത് തപ്പിയെടുത്തിട്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ്. നിങ്ങളത് കേൾപ്പിക്കണം. അങ്ങനെ വഴക്കടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങളൊന്ന് അയച്ചു കൊടുത്തിട്ട് പറയണം, മക്കളെ ഇത് കേൾക്കാൻ കേട്ട അല്ലെങ്കിൽ കനത്ത വില. കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങളതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, വഴക്കടിക്കുന്ന സകല കുടുംബങ്ങളും താളത്തലമുറകൾ കൊണ്ട് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിൽ ഇന്ന് യുദ്ധം നിർത്തുന്ന പ്രഭാതമായി മാറട്ടെ. ഒരു പുതിയ തുടക്കത്തിൻ്റെ ഇന്ന് അത്യുന്നതിൻ്റെ മറവാണ്. ഒരു മാസമായി ഇവിടെ മുഴങ്ങിക്കെട്ട ദൈവശബ്ദത്തിൻ്റെ സമാപന ദിവസം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓഗസ്റ്റ് ജൂലൈ മാസം മുഴുവൻ ഞങ്ങൾ പ്രസംഗിച്ചു ദൈവശബ്ദം. അതിൻ്റെ ഒടുവിൽ ഇന്ന് ഈ ദിവസം ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വഴക്കുകൾ അവസാനിപ്പിക്കുന്ന പകലായി മാറട്ടെ. തമ്മിലടികൾ അവസാനിപ്പിക്കുന്ന പകലായി മാറട്ടെ. എന്നിട്ട് ഈ പ്രഭാതം ഒരു പുതിയ തുടക്കം കൊടുക്കട്ടെ. പുതിയ തുടക്കം കുറിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രഭാതമായി മാറട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകൾ 7:30 വീണ്ടും യൂട്യൂബിലേക്ക് മാറും. എന്നാൽ 8:00 തന്നെ വീണ്ടും ടി വിയിലേക്ക് ശുശ്രൂഷകൾ തുടരുന്നതാണ്. ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടേയിരിക്കും. 7:30 മുതൽ നമ്മൾ അല്പനേരം യൂട്യൂബിൽ കൂടെ ആയിരിക്കും ശുശ്രൂഷകൾ തുടരപ്പെടുന്നത്. ശുശ്രൂഷകൾ ഇവിടെ തുടരുകയാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും 8:00 നമ്മൾ 8:00 തന്നെ ടി വിയിലേക്ക് ആ ശുശ്രൂഷ വരും. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതം ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഭർത്തയുള്ള ഒത്തിരി പേരുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ പോർവിളികളും അവസാനിക്കപ്പെടട്ടെ. എല്ലാ തമ്മിത്തലുകളും അവസാനിക്കപ്പെടട്ടെ. ഒത്തിരി പേരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ദിവസമാകട്ടെ. ദൈവം എന്നെ മറന്നു കളഞ്ഞു ചോദിക്കുന്നവർക്ക് ദൈവം ഓർക്കുന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്ന പകലായി മാറട്ടെ. അതാരികന ഹത്തന റിക്കല ഭക്ഷണ പൗഡര ഹന്തന ദൈവം എന്നെ നിന്ന് മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞ് അവന് ജോസഫ് എന്ന പേരിട്ടു. ഹല്ലേലൂയ. ദൈവം ഓർത്തു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഒത്തിരി കുടുംബങ്ങളിലേക്ക് സ്നേഹത്തിന്റെ വർദ്ധനവുണ്ടാകുന്ന പ്രഭാതമാകട്ടെ. ഐക്യത ഉണ്ടാകുന്ന പ്രഭാതമാകട്ടെ. സ്നേഹം കൊണ്ട് വഴക്കുകൾ ഇല്ലാതാകുന്ന പ്രഭാതമാകട്ടെ. കർത്താവേ, ഈ സംഭവങ്ങളെല്ലാം കൃത്യമായും പച്ചയായും വേദപുസ്തകത്തിൽ എഴുതി വെച്ചത് ഞങ്ങൾ വായിക്കാനാണല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ നിന്ന് മാറണേ. അവർ കാല് ചവിട്ടുമ്പോൾ ചെല്ല് പറഞ്ഞു, നീ കാല് വെച്ചപ്പോളാ ഈ വീട് നശിച്ചെന്ന്. ആ പറച്ചിൽ മാറത്തക്കവണം. നിങ്ങളത് ഏറ്റെടുക്കരുത്. നിങ്ങളെ നോക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കരുത്. വാത്സല്യ സഹോദര സഹോദരി, നിങ്ങൾ തിരിച്ചു പറ, ഞാൻ കാല് ചവിട്ടുന്നത് കൊണ്ട് ഈ വീട് അനുഗ്രഹിക്കപ്പെട്ടു. തിരിച്ചു പറയും, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ നിന്ദകളിൽ കൂടെ കടന്നു കയറിയ എല്ലാ ശാപങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രാഹേൽ പറഞ്ഞു, ഞാൻ മരിച്ചു കളയുന്നു. അങ്ങനെ പറയരുത്. അടുത്ത അധ്യായത്തിൽ വരുന്ന അധ്യായങ്ങൾ രാഹേൽ മരിക്കുക. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യേശുവിനോട് ക്ഷമ ചോദിച്ചേ. കർത്താവേ, ഞാൻ മരിച്ചു കളയും, ഞാൻ ചത്തുകളയും, എനിക്ക് ചത്താ മതി പറഞ്ഞിട്ടുണ്ടോ? ഏറ്റുപറ. ഒരു പുതിയ തുടക്കത്തിന്റെ പ്രഭാതമായി ഈ പ്രഭാതം മാറട്ടെ. കർത്താവേ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസത്തെ വീണ്ടും ദൈവരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു പുതിയ തുടക്കം ദൈവം ചെയ്യും. അതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.